ومدحت بطيبة طه ودعوت بطه الله أن يحشرني أواه بلواء رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. واستفرغ الدمع من عين قد امتلأت من المحارم والزمح ميت الندم. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ചെറിയ മക്കൾക്ക് പഠിപ്പിക്കുന്ന അള്ളാഹുവിനെ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് വുളു ചെയ്യേണ്ടത്, കുളിക്കേണ്ടത് എന്നിങ്ങനെ തുടങ്ങി പ്രാഥമികമായ അറിവുകൾ പഠിപ്പിക്കുന്ന മദ്രസ, അതിനോടനുബന്ധിച്ച് അതിൻ്റെ നടത്തിപ്പിന് എന്തെങ്കിലും സ്വരൂപിക്കണം എന്ന ഉദ്ദേശവും കൂടി വെച്ചുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട ഒരു ഇൽമിൻ്റെ മജ്ലിസാണ് നമ്മുടേത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസും നമ്മുടെ എല്ലാ മജ്ലിസുകളും എല്ലാ മദ്രസകളും എല്ലാ സ്ഥാപനങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് അല്ലാഹു വലിയ ന്യാമത്ത് ചെയ്തിട്ടുള്ള ആളുകളാണ്. അല്ലാഹു നമുക്ക് തന്നെ ന്യാമത്ത് വലിയ ന്യാമത്താണ്, ചെറുതല്ല. ഞാനിപ്പോൾ വരുന്ന സ്ഥലത്ത് വെച്ചും പറഞ്ഞിരുന്നു, അല്ലാഹു തആല നമ്മെ മനുഷ്യരാക്കി സൃഷ്ടിച്ചു, വലിയ ന്യാമത്താണ്. അല്ലാഹു നമ്മളെ മനുഷ്യരാക്കി സൃഷ്ടിച്ചു. ലോകത്ത് എന്തെല്ലാം ജീവികളും
നമുക്കറിയാം, ഞാൻ ഒരിക്കൽ മെഡിക്കൽ കോളേജിലെ ഒരു പ്രൊഫസർ, ഒരു വലിയൊരു ഡോക്ടർ അദ്ദേഹത്തെ സമീപിക്കാൻ പോയത്, അതുപോലെ എനിക്ക് നോമ്പുള്ളത് കൊണ്ട് അല്ലെ എന്തോ ഒരു കാരണത്താലും നോമ്പിനെ പറ്റി ചർച്ച ചെയ്യാം. അപ്പോൾ അദ്ദേഹം എന്നോട്, നോമ്പ് വളരെ നല്ലതാണ്, ശരീരത്തിൽ എടുത്ത് ഉപയോഗിച്ച് പോകേണ്ട ഒരുപാട് സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ടാവും, അതൊക്കെ നോമ്പ് വെച്ചാൽ ഇങ്ങനെ എടുത്ത് ചിലവായി പോകണം, അങ്ങനെ ചിലവായി പോയാൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അദ്ദേഹം. കൂടുതൽ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ നോമ്പെടുക്കുന്ന എന്തിനാ, സ്വർഗത്തിൽ കടക്കാൻ വേണ്ടിയാണോ ഉദ്ദേശിക്കുന്നത്? നമ്മൾ അതിൻ്റെ ആരോഗ്യപരമായ ഗുണം പഠിച്ചിട്ട് അവകയിൽ നോമ്പെടുക്കുന്നതല്ലോ, നിങ്ങൾ എന്തൊക്കെയാണ് നോമ്പെടുക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞങ്ങൾ നോമ്പെടുക്കുന്നത് സ്വർഗത്ത് കടക്കാനല്ല, പിന്നെ എന്തിനാണെന്ന് ചോദിക്കാണ്. അങ്ങനെ പറഞ്ഞ് എന്തുകൊണ്ടാണ് നിശാദ പിന്നെ പറയുന്നത്? ഞാൻ പറഞ്ഞു, സ്വർഗത്ത് കടക്കാനല്ല, അള്ളാഹിനെ കാണാൻ വേണ്ടിയാണ്, അള്ളാഹുവിനെ കാണാൻ വേണ്ടിയാണ്. അത് പല കാരണങ്ങളും കൊണ്ട് നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം കൊടുക്കുന്നവൻ ഞാനാണ് എന്ന് അള്ളാഹു തആല പറഞ്ഞു. ബാക്കിയുള്ളവർക്ക് ആയിരിക്കാം അള്ളാഹു തന്നെ. പക്ഷേ ചില കാര്യങ്ങളെ അള്ളാഹുവിനേക്ക് ചേർത്തുകൊണ്ട് പറയുന്നത് അതിൻ്റെ ബഹുമാനം അറിയിക്കാനാണ്. ഉദാഹരണത്തിന്, നമ്മളെ വീടൊക്കെ അള്ളാഹിൻ്റെ വീട് തന്നെ, അള്ളാഹിൻ്റെ അല്ലാതെ ഇവിടെ തന്നെ ഉണ്ടോ? പക്ഷേ പള്ളിയെ സംബന്ധിച്ച് ബൈത്തുല്ലാഹി അള്ളാഹിൻ്റെ വീട് എന്ന് പറയും. അതെന്താണ്? അതിൻ്റെ ബഹുമാനം അറിയിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നത്. അതുപോലെ റൂഹുല്ലാഹി ഈസാ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ ആത്മാവ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞു. എല്ലാവരുടെ റൂഹും അള്ളാഹു കൊടുത്തതന്നെ, ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മാത്രമൊന്നുമല്ല. പക്ഷേ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒന്ന് ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു വാചകമാണ് റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. ഇതുപോലെ ഓരോന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞാൽ അതിനർത്ഥം, ഉദാഹരണത്തിന് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം, ബാക്കിയുള്ള മാസക്കാരല്ല, പക്ഷേ മുഹറം മാസത്തിൻ്റെ ബഹുമാനം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ് അള്ളാഹുവിൻ്റെ മാസം, അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞത്. ഇങ്ങനെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞൊരു വിഷയമാണ് അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ് ഒരു കാരണം. മറ്റൊന്ന്, നിസ്കരിക്കുന്നത് ഫോട്ടോ എടുക്കാൻ കഴിയും, ഹജ്ജ് ചെയ്യുന്നത് ഫോട്ടോ എടുക്കാൻ കഴിയും, സക്കാത്ത് കൊടുക്കുന്നത് ഫോട്ടോ എടുക്കാൻ കഴിയും, അങ്ങനെ എല്ലാം ഫോട്ടോ, നോമ്പ് എടുക്കുന്നത് ഫോട്ടോ എടുക്കാൻ കഴിയും. ആരെങ്കിലും ഒരാൾ നോമ്പുകാരനാണെന്നുള്ള ഫോട്ടോത്തിൽ കാണിക്കാനോ? നോമ്പ് എടുക്കുന്നു എന്നത് ഫോട്ടോത്തിൽ കാണിക്കാൻ, ഫോട്ടോ എടുക്കാൻ കഴിയില്ല, ക്യാമറ പതിവില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരുത്തൻ നോമ്പുകാരനാണോ അല്ലേ എന്നത് അള്ളാഹുവിൻ്റെ മാത്രമേ അറിയൂ, മറ്റുള്ളവരുടെ മുമ്പിൽ അത് നോമ്പുകാരനാണ് എന്നത് തെളിയിക്കാൻ പറ്റുന്നതല്ല. അത് പഠിച്ചവരും അവനും തമ്മിൽ പ്രത്യേകം സ്പെഷ്യൽ ബന്ധമുള്ള ഒരു ഇബാദത്താണ്. അതുകൊണ്ട് അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്, വഅന അജ്സീ ബിഹി, അതിന് പ്രതിഫലം കൊടുക്കുന്നവൻ ഞാനാണ്. എൻ്റെ ഒരു ഉസ്താദ് എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ തന്നെ വഅന ഉജ്സാ ബിഹി, എന്നെയാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നത് എന്നും ഉണ്ട് എന്ന് പറഞ്ഞു. വഅന ഉജ്സാ ബിഹി, അതായത് എന്നെ കാണിച്ചു കൊടുക്കലാണ് അതിൻ്റെ പ്രതിഫലം എന്നർത്ഥം. ലിസ്സായിമി ഫറഹതാനി, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്, അതിൽ ഒന്ന് അവൻ നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള സന്തോഷമാണ്, മറ്റൊന്ന് ലിഖാഇ റബ്ബിഹി, അവൻ്റെ റബ്ബിനെ കാണുന്ന സമയത്തുള്ള സന്തോഷമാണ്. അങ്ങനെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോമ്പെടുക്കുന്നവന് അള്ളാഹുവിനെ കാണാൻ കഴിയും. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെ പറഞ്ഞപ്പോൾ ഈ ഡോക്ടർ എന്നോട് ചോദിച്ചു, അപ്പൊ അള്ളാഹിനെ കാണുമെന്ന് ചോദിച്ചു. അള്ളാഹുവിനെ കാണുമോ? അയാളെ മുസ്ലിം സഹോദരനാണ്, അള്ളാഹുവിനെ കാണുമോ, ദൈവത്തെ കാണുമോ എന്ന് ചോദിച്ചു. അയാൾ കാണൂ പറഞ്ഞു. അയാളെ ഭാഷയിൽ ദൈവം എന്ന് പറഞ്ഞു, നമ്മൾ അള്ളാഹെന്ന് പറഞ്ഞു, കാണൂ. അപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് നമ്മൾ സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസം, അള്ളാഹിനെ കാണുമെന്നാണ്. മുഅ്തസിലത്ത് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്, പുത്തനാശയക്കാരി, ഖബറിൽ ആദാബില്ല, ഔലിയാക്കൾക്ക് ഇഖാമത്തില്ല എന്നൊക്കെ വാദിച്ച മുഅ്തസിലത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം, റുജാരി വിവരമില്ലാത്ത കമ്പനി, അവരാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ജയിലിലിട്ട് ചാട്ടവാറ് കൊണ്ട് അടിച്ചത്, ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ അടിച്ചത്. അവരാണ് മുഹമ്മദ് ഇബ്നു നസ്റ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള വലിയ വലിയ ആലിമീങ്ങളെ
തലവെട്ടി കൊന്നു കളഞ്ഞു. കൊന്നപ്പോൾ തലമറവ് ചെയ്യുന്നത് വരെ പരിശുദ്ധ ഖുർആനോദി തലവെട്ടിയെടുത്തപ്പോ തല ഇങ്ങനെ ഖുർആനോ. അങ്ങനെയുള്ള മഹാന്മാരെ കൊന്നു കളഞ്ഞ മുഅ്തസിലത്ത് എന്ന് പറയുന്ന പുത്തനാശയക്കാർ, പുത്തനാശയക്കാർക്ക് ഒരു വാദം ഉണ്ട്, അല്ലാഹുവിനെ കാണാൻ കഴിയില്ല എന്ന വാദം ഉണ്ട്. അതാണ് ബദുല്ലമാലിൽ പറഞ്ഞത്, യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫി വഇദ്രാകിൻ വളർബിൻ മിമ്മിസാലി ഫയൻസൗന അന്നഈമ ഇദാ റഔ ഫയാ ഖുസ്റാൻ അഹ്ലിൽ ഇത്തിസാലി. മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ കാണും. അത് ബദുല്ലമാലിൽ പറഞ്ഞത് മാത്രമല്ല, സഹീഹ് ബുഖാരിയിലെ ഹദീസിലുണ്ട്. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന അൽഖമറ ലൈലത്തുൽ ബദരി, പതിനാലാം രാവിന്റെ ചന്ദ്രനെ കാണാൻ നിങ്ങൾ ആരും തിക്കും തിരക്കും കൂട്ടാറില്ല. അതിനാരും പ്രത്യേകം ടിക്കറ്റ് എടുത്തി ക്യൂ നിൽക്കേണ്ടതില്ല. വളരെ സൗകര്യപൂർവം നിങ്ങൾക്ക് പതിനാലാം രാവിന്റെ ചന്ദ്രനെ കാണാൻ കഴിയും. അതേ സമയത്ത് ഒന്നാം ദിവസത്തെ ബാലചന്ദ്രനെ കാണാൻ പലർക്കും നോക്കിയാൽ തന്നെ കാണൂല, കണ്ടവൻ തന്നെ മറ്റൊരു കാണിച്ചു കൊടുത്താൽ കാണൂല. അതുകൊണ്ടാണല്ലോ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളൊക്കെ വരുന്നത്. അതേ സമയത്ത് പതിനാലാം രാവിലെ ചന്ദ്രനെ കണ്ടു എന്നതിനെ സംബന്ധിച്ചൊരു തർക്കവും നടക്കാറില്ല, കാരണം വളരെ സൗകര്യപൂർവം ആർക്കും കാണാൻ കഴിയും. അതുപോലെ ഒരു പ്രയാസവും ഇല്ലാതെ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സന്തോഷപൂർവ്വം സൗകര്യപൂർവം അള്ളാഹുവിനെ കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ പ്രശോഭിതമായ സന്തോഷമുള്ള മുഖങ്ങൾ ആ മുഖത്തിന്റെ റബ്ബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു സ്വർഗത്തിലെന്ന് പരിശുദ്ധ ഖുർആനും പഠിപ്പിക്കുന്നു. ആകയാൽ ഖുർആനിലും ഹദീസിലും പഠിപ്പിച്ചതനുസരിച്ച് നമ്മുടെ ഇമാമിങ്ങൾ പഠിപ്പിച്ചു അല്ലാഹുവിനെ കാണാൻ കഴിയും. പക്ഷേ ഇവിടെ വെച്ച് കാണാൻ കഴിയില്ല, കാരണം ഇവിടെ അല്ലാഹുവിനെ കാണാൻ പറ്റുന്ന കണ്ണ് നമുക്ക് ഇല്ല. ഏതൊരു സാധനത്തിനും കാണാൻ പറ്റുന്ന ഉപകരണം ഉണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ, ഇവിടെ അതിന് പറ്റുന്ന ഉപകരണമില്ല. അല്ലാഹുവിനെ നമുക്കെന്ന കണ്ണ് ഇവിടെ അല്ലാഹുവിനെ കാണാൻ പറ്റുന്ന കണ്ണല്ല. ഇവിടെ അല്ലാഹുവിനെ കാണാൻ പോയിട്ട് അല്ലാഹുവിന്റെ സിഫ്റ്റികൾ തന്നെ എല്ലാം കാണുന്നുണ്ട്. അല്ലാഹുവിന്റെ സിഫ്റ്റികളെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഈ ലൈറ്റ് കത്തുന്നു, ഈ മൈക്ക് വർക്ക് ചെയ്യുന്നു, ഒക്കെ കറണ്ട് പ്രവഹിക്കുന്നത് കൊണ്ടാണ് എല്ലാവർക്കും ഇന്ന് വരെ കറണ്ട് നമ്മൾ നിങ്ങളാരെങ്കിലും കറണ്ട് കണ്ടിട്ടില്ല, കറണ്ടിന്റെ പ്രവർത്തനം കണ്ടിട്ടുണ്ട്, കറണ്ട് കണ്ടിട്ടില്ല. കറണ്ട് ഉണ്ടോ നോക്കാൻ വേണ്ടി ടെസ്റ്റർ എടുത്തിട്ട് കുത്തി നോക്കിയാൽ കറണ്ട് കാണോ? ഇനിയും കറണ്ട് കാണൂല, കറണ്ട് കൊണ്ട് കത്തുന്നതേ കാണൂല്ലേ. കറണ്ട് തന്നെ സാധനം കാണുമല്ലോ, കറണ്ട് തന്നെ സാധനം കാണുക, പിന്നെ ടെസ്റ്റർ എടുത്ത് കുത്തി കൊണ്ടല്ലോ ഇങ്ങനെ കണ്ണട വെച്ച് നോക്കിയാൽ പോരെ, കറണ്ട് ഉണ്ടോ? അപ്പൊ കറണ്ട് തന്നെ സാധനം കാണുന്നില്ല. അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, ഉണ്ട് എന്ന് ഉറപ്പാണ്, ഉറപ്പാണ്. നമ്മൾ വീട്ടിൽ കയറി ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് തൊള്ളേര് വെക്കാൻ നോക്കല്ലേ, ലൈറ്റ് പോയത് അപ്പൊ പറഞ്ഞ കറണ്ട് പോയില്ലേ, അപ്പൊ കറണ്ട് പോകുന്നതും കൂടി കണ്ടിരിക്കുന്നില്ലേ നമ്മൾ? ഇല്ല, പോയത് അറിഞ്ഞിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. ലൈറ്റ് അണിഞ്ഞു പോയത് കണ്ടപ്പോ നമ്മൾ മനസ്സിലാക്കി കറണ്ട് പോയി. രണ്ടാമത് വന്നപ്പോ കറണ്ട് വന്നു എന്ന് പറഞ്ഞു, കറണ്ട് വന്നു എന്ന് പറഞ്ഞു, ടിക്കറ്റ് എടുത്ത് വന്നു എന്നല്ല. നമ്മളങ്ങനെ ലൈറ്റ് കത്തിയപ്പോ കറണ്ട് വന്നു എന്ന് മനസ്സിലാക്കി, അത് കറണ്ട് കണ്ടിട്ടില്ല, അപ്പോഴും കണ്ടിട്ടില്ല. അതുകൊണ്ട് കറണ്ട് കാണാത്തത് കൊണ്ട് കറണ്ട് എന്ന ഒരു സാധനം ഇല്ല എന്ന് ഒരു മനുഷ്യൻ വാദിച്ചാലോ, അവനെ കറണ്ട് വെക്കണം, അവൻ ബുദ്ധിയില്ലാത്തവനാണ്. അപ്പൊ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയാത്തതുണ്ട്. മനുഷ്യന്റെ കാര്യം വലിയ അത്ഭുതമാണ്, ഇല്ലാത്തത് കാണുകയും ചെയ്യും. ഉള്ളത് ചിലപ്പോ കാണുന്നില്ല, അവള് ഇല്ലാത്തത് കാണുന്നു. ഇന്നലെ ഒരാൾ ഉറക്കി, ഉറക്കിൽ സ്വപ്നം കണ്ട്, റൂമിന്റെ ഉള്ളിൽ ഭാര്യ അയാൾ കൂടി ഒറ്റക്ക് എ സി റൂമിൽ കിടന്ന് ഉറങ്ങുമ്പോൾ സ്വപ്നം കണ്ട്, ആന വരുന്നത് സ്വപ്നം കണ്ട്. ആന വന്നു, ആന വന്നിട്ട് അയാൾ കുത്താൻ നോക്കി, അയാൾ ഭാര്യ ബഹളം വെച്ച് അട്ടഹസിച്ച്. അപ്പൊ ഭാര്യ, ഏ നിങ്ങളെന്താ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്? കുട്ടികൾ വിചാരിക്കുക ഞാനെന്തോ ചെയ്തതാണ്. അപ്പൊ ഇയാൾ ഉറക്ക് തെളിഞ്ഞിട്ട് ആനന്ന്, എന്താ ആനയിൻ്റെ ഉള്ളിൽ എന്താ ആന? കുയ്യാന പോലും വന്നിട്ടില്ല, പക്ഷേ ഇല്ലാത്തത് കണ്ടു അല്ലേ. അപ്പൊ ഇല്ലാത്തത് കാണുന്നുണ്ട്, ഉള്ളത് കാണാതെ ഇരിക്കുന്നുണ്ട്. അങ്ങനത്തെ കണ്ണും അങ്ങനത്തെ ലോകവുമാണ് ഇത്. അതുകൊണ്ട് ഈ ലോകത്ത് നമുക്ക് അല്ലാഹുവിനെ കാണാനുള്ള കണ്ണ് ഇല്ലാത്തതിനാൽ ഇവിടെ അല്ലാഹുവിനെ അവൻ കാണിച്ചു തരുന്നില്ല.
കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനെ കാണാൻ വേണ്ടി അങ്ങേയറ്റത്തെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നക ലൻ തറാനി, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല. എന്നെ കാണൂല എന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് എന്നെ ഇപ്പൊ കാണാൻ കഴിയൂല എന്നാണ് പറയുന്നത്. എന്നെ കാണൂല എന്നാ തീരെ കാണൂല എന്നായിരിക്കൂലേ, കാണേണ്ട സമയത്ത് കാണാൻ കഴിയും, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല എന്നുണ്ട്. മറ്റൊന്നും കൂടിയുണ്ട്, അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ ഇസ്റാ മീറാജിന്റെ അന്ന് അല്ലാഹു തആല അവരെ കാണാൻ അവസരം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കും കാണാൻ കഴിയില്ല എന്ന് പറയാതിരുന്നത്, നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നേ പറഞ്ഞു. ഇരിക്കട്ടെ, ഇബ്രാഹിം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഉന്നുർ ഇലൽ ജബലി, നിങ്ങൾ പർവ്വതത്തിലേക്ക് നോക്കുക എന്ന് പറഞ്ഞിട്ട് പർവ്വതത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. ആ പർവ്വതം അതാ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ കാണാൻ പോയിട്ട് ആ പർവ്വതത്തിലേക്ക് അല്ലാഹുവിന്റെ ഒരു ചെറിയ തജല്ലി ഉണ്ടായപ്പോൾ പർവ്വതം തന്നെ നോക്കി നിൽക്കാൻ മൂസ നബി അലൈഹി സ്വലാമിന് സാധിച്ചില്ല. അല്ലാഹ കാണാനോ നോക്കാനോ കഴിഞ്ഞില്ല എന്നല്ല, പർവ്വതം തന്നെ നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. ഖർറ മൂസ സൈഖാ, മൂസ നബി അലൈഹി സ്വലാം ബോധം കെട്ട് വീണുപോയി. നമുക്ക് ഇവിടെ അതിനുള്ള ശക്തിയില്ല, നമ്മുടെ കണ്ണിന് ഇവിടെ കാണൂല. അതേസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായ നിലക്ക് നമ്മുടെ കണ്ണിന് ശക്തിയും മറ്റ് പലതും തരുന്ന ഒരു സന്ദർഭമാണ് ആരത്രീക ലോകം. അവിടെ വെച്ച് യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫി വൈദറാഖിൻ വദർബിൻ മിമ്മിസാലി ഫയൻസൗന നഈമ ഇദാ റഔഹു ഫയാ ഖുസ്റാന അഹ്ലിൽ ഇത്തിസാലി. ഈമാനുള്ള മുത്തഖികളായ ജനങ്ങൾ അല്ലാഹുവിനെ കാണും, അപ്പോൾ സ്വർഗത്തിലുള്ള എല്ലാ സുഖങ്ങളും എല്ലാ സന്തോഷങ്ങളും അവർ മറന്നു പോകും. അത്രയും ആനന്ദമുള്ള സമയമാണത്. അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളാണ്, അറിവ് കുറഞ്ഞവരാണ്, തെറ്റുകൾ വന്നുപോയവരാണ്, പക്ഷേ നീ ഇല്ല എന്ന നിലക്ക് ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, നിനക്ക് ഞങ്ങളെ ശിക്ഷിക്കാൻ കഴിയില്ല എന്ന നിലക്ക് അങ്ങനെയും ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, നിന്നെ ചോദ്യം ചെയ്യണമെന്ന നിലക്ക് തെറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ദുർബലന്മാരായ അടിമകളാണ്, ഞങ്ങളെ വിവരക്കേട് കൊണ്ട് ചിന്തക്കുറവ് കൊണ്ട് ശൈത്താൻ ഞങ്ങളെ വഞ്ചിച്ച് ഞങ്ങളെ തടിഹവക്ക് വഴിപ്പെട്ട് ഞങ്ങൾ പലതിലും കുടുങ്ങിപ്പോയി. അങ്ങനെ ചിലപ്പോൾ ഈ സദസ്സിൽ ഞങ്ങളിൽ പലരും നിസ്കാരം ഒഴിഞ്ഞു പോയവരുണ്ടാകാം, കളവ് പറഞ്ഞു പോയവരുണ്ടാകാം, അതേ അതിലും വലിയ തെറ്റുകൾ വന്നു പോയവരുണ്ടാകാം, മദ്യപിച്ചു പോയവരുണ്ടാകാം, അതുപോലെ പല തെറ്റും വന്നവർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. ഞങ്ങൾക്കെല്ലാം മാപ്പ് തരാൻ അധികാരമുള്ള രാജാവല്ലേ നീ? അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെയും മാപ്പ് നൽകി ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്ന, ഞങ്ങൾക്ക് കാണാൻ കണ്ണ് തന്ന, കേൾക്കാൻ കാത് തന്ന, സംസാരിക്കാൻ നാവ് തന്ന, ചിന്തിക്കാൻ മനസ്സ് തന്ന, നടക്കാൻ കാല് തന്ന, പിടിക്കാൻ കൈ തന്ന, ഞങ്ങൾക്ക് എല്ലാം എല്ലാം തന്നിട്ടുള്ള രാജാവായ നീ, നിന്നെ കാണാൻ ഞങ്ങൾക്ക് ആശയുണ്ട്. ഞങ്ങൾക്കൊക്കെയും നിന്നെ കാണാൻ, ഞങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾക്കും നീ നിന്നെ കാണാൻ അവസരം തരണേ റഹ്മാനേ. അതൊരു ചെറിയ വിഷയമല്ല. മഖ്സൂദുഹും ജന്നത്തു അദിനി വലൽ നൂറുൽ ഹിസാനു വലൽ ഖിയാമ സിവാനദിൽ ജലീലി വദാമുനാഹും വഹാദാ മഖ്സദുൽ ഖൗമിൽ കിറാമ. വലിയ വലിയ മഹാന്മാർ അവരുടെ സൽക്കർമ്മം കൊണ്ട് ലക്ഷ്യം വെച്ചത് തന്നെ അല്ലാഹുവിനെ കാണുക എന്നതാണ്. സ്വർഗത്തിൽ കടക്കലും നരകത്തിൽ നിന്ന് ഒഴിവാകലും ഒന്നും അല്ല. കാരണം സ്വർഗത്തിൽ കടക്കാൻ ഒരു കാര്യലാഭം ഉദ്ദേശിക്കലാണ്, നരകത്തിൽ കടക്കുന്നത് പേടിക്കുക എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ സൃഷ്ടിയെ പേടിക്കലാണ്. അതേസമയത്ത് സൃഷ്ടാവായ അല്ലാഹുവിനെയാണ് ഭയപ്പെടേണ്ടത്, അല്ലാഹുവിനെയാണ് സ്നേഹിക്കേണ്ടത്, അല്ലാഹുക്ക് വേണ്ടിയാണ് അമൽ ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും പരിപൂർണമായ രൂപം. അതുകൊണ്ട് സ്വർഗം ആഗ്രഹിക്കേണ്ട എന്നല്ല, നരകം ഭയപ്പെടേണ്ട എന്നല്ല, അതൊക്കെ അല്ലാഹുവിനെ പേടിച്ചിട്ട് നരകത്തിനെ പേടിക്കുകയാണ്. അല്ലാഹുവിനെ സ്നേഹിച്ചത് കൊണ്ട് സ്വർഗം സ്നേഹിക്കുകയാണ്, അല്ലാതെ അല്ലാഹുവിനെ തള്ളിയിട്ടല്ല. നരകത്ത് കടന്നാൽ അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടില്ലേ നരകത്തിന് എന്തോ ചെയ്യാൻ പറ്റും? നരകത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അല്ലാഹു ഉദ്ദേശിച്ചില്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നമ്രൂദ് കൊണ്ട് തീയിലിട്ടില്ലേ, എന്റെ പുള്ളിയോ? അല്ലാഹു ഉദ്ദേശിക്കാതെ പുള്ളു ഒരു നരകത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാഹു ഉദ്ദേശിക്കാതെ
ഒരു സ്വർഗത്തിലെത്തിയാൽ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഒന്നും കിട്ടിയില്ല. അപ്പൊ പിന്നെ അള്ളാഹുവിനെയാണ് സ്നേഹിക്കേണ്ടത്, അള്ളാഹുവിലേക്കാണ് മനുഷ്യന്റെ കൽബ് തിരിയേണ്ടത്, അള്ളാഹുവിലേക്കാണ് മനുഷ്യൻ ക്ഷണിക്കേണ്ടത്. അതുകൊണ്ടാണ് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിലേക്ക് മനുഷ്യരുടെ മനസ്സുകൾ ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ്? അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയാണ് വേണ്ടത്, മനുഷ്യന്റെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിയുകയാണ് വേണ്ടത്. അള്ളാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞ മനുഷ്യൻ അവനല്ല സ്വർഗം കൊടുക്കുമെന്നുറപ്പാണ്, അവനെ അല്ല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നുറപ്പാണ്. മനസ്സ് അള്ളാഹുവിലേക്ക് തിരിയണം. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ കടന്നതിന് ശേഷവും എന്റെ ശരീരം ഞാൻ സ്വർഗത്തിലേക്ക് തിരിച്ചു എന്നല്ല പറയുന്നത്, എന്റെ ശരീരം ഞാൻ ആകാശഭൂമികൾ അള്ളാഹുവിലേക്ക് തിരിച്ചു എന്നാ പറയുന്നത്. മനുഷ്യന്റെ മനസ്സ് നീങ്ങേണ്ടത് അള്ളാഹുവിലേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കുട്ടി പ്രസവിക്കപ്പെട്ടാൽ ആ കുട്ടിക്ക് ഭക്ഷണം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ്, ഭക്ഷണത്തിന്റെ ഉദ്ഘാടനം ബർക്കത്തോടുകൂടി നടക്കണം. ഏത് ഉദ്ഘാടനവും ബർക്കത്തോടെ നടക്കണം, ഭക്ഷണത്തിന്റെ ഉദ്ഘാടനം ബർക്കത്തോടെ നടക്കണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് അവിടുന്ന് അബ്ദുല്ലാഹി ബിൻ അബീ തൽഹ റളിയല്ലാഹു അൻഹു ചെറിയ അബൂ തൽഹയെ പ്രസവിച്ചപ്പോൾ എടുത്തുകൊണ്ട് പോയപ്പോൾ ആ ചെറിയ കുട്ടിക്ക് ഈത്തപ്പഴം അവിടുത്തെ തൊള്ളയിൽ വെച്ച് അതൊന്നൽപ്പം ഒതുക്കിയതിന് ശേഷം അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീരും ഈത്തപ്പഴത്തിന്റെ നീരും ചേർത്ത് ചെറിയ കുട്ടിക്ക് ഭക്ഷണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൊടുത്തു. അതിനാണ് മധുരം തൊട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഇമാമിങ്ങൾ മനസ്സിലാക്കി. അതേ നല്ല കാര്യം സംസാരിക്കുന്ന തൊള്ള, സ്വലാത്ത് ചൊല്ലുന്ന വായ, ഖുർആൻ ഓതുന്ന വായ, ദിക്ര് ചൊല്ലുന്ന തൊള്ള, നല്ലത് സംസാരിക്കുന്ന തൊള്ള, ആ തൊള്ളയിൽ ഉറന്നു വരുന്ന ഉമിനീരിന് ബർക്കത്തുണ്ട്. അതിലേറ്റവും വലിയ ബർക്കത്തുള്ള ഉമിനീര് ഏറ്റവും കൂടുതൽ നല്ലത് സംസാരിച്ച നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമിനീരാണ്. ആ ഉമിനീര് നിലത്ത് വീഴാൻ സഹാബത്ത് അനുവദിക്കാറില്ല. അത് തുപ്പുന്ന സമയത്ത് കൈ കാണിച്ചു കൊടുത്തിട്ട് അവര് ശരീരത്തില്ലതാ കയ്യിൽ വാങ്ങി തൊട്ട് പുരട്ടലാണ് പതിവെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. കാരണം അതൊരു സാധാരണ ഉമിനീരല്ല. സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പൊ വരുമ്പോൾ മരുന്ന് കഴിഞ്ഞു ആര്യ വൈദ്യ ഫാർമസിയിൽ മരുന്ന് ഈ ആര്യവൈദ്യന്മാരെ മരുന്ന് കഴിക്കുമ്പോ ഒരു നാലാൾ അറിയാതെ കഴിക്കാൻ കഴിയില്ല. അലോപ്പതി പോലെയല്ല, അലോപ്പതി ഗുളിക കഴിക്കുന്ന ആരും അറിയണമെന്നില്ല. ഇത് ആദ്യം കുറച്ച് ആ തേനില് അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരെടുത്ത് കുറച്ച് ഗുളികനെ വെച്ച് കുറെ തയച്ച് എല്ലാം കൂടി നാലാൾ അറിയാൻ അങ്ങനെ. അതേസമയത്ത് ചികിത്സാ രീതിയാണ് യൂനാനി, മറ്റൊരു ചികിത്സാ രീതിയാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ രോഗത്തിന്റെ ചികിത്സയ്ക്ക് നാല് മധുഹമുണ്ട്. നാല് മധുഹത്തിൽ ഹോമിയോപ്പതി, ഒന്ന് ആര്യവൈദ്യം, ഒന്ന് യൂനാനി. നാലും തമ്മിൽ എതിരല്ല. അതുകൊണ്ടാണ് ഗവൺമെന്റ് നാലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആര്യവൈദ്യ മെഡിക്കൽ കോളേജും ഉണ്ട്, ഹോമിയോപ്പതി മെഡിക്കൽ കോളേജും ഉണ്ട്, അതുപോലെ തന്നെ യുനാനി മെഡിക്കൽ കോളേജും ഉണ്ട്, അലോപ്പതി മെഡിക്കൽ കോളേജും ഉണ്ട്. കാരണം ഇത് നാലും തമ്മിൽ എതിരല്ല. ഒക്കെ ആരോഗ്യം സംരക്ഷിക്കാനുള്ളത് ഏതുപോലെ നാല് മധുഹബുകൾ എതിരില്ലാത്തതുപോലെ നാല് മധുഹബുകളും തമ്മിൽ എതിരല്ല. നാല് മധുഹബുകളും ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം പറയാനുള്ളതാണ്, അത് തമ്മിൽ എതിരില്ല. ഓരോന്നിനും ഓരോന്നാണ്. അതുപോലെ ഒരു നിസ്കാരത്തിൽ കുറെ ഹനഫി മദ്ഹബും കുറെ ഹാഫി മദ്ഹബും കുറെ മാലിക്കി മദ്ഹബും ആക്കിയിട്ട് അങ്ങനെ പറ്റൂല. ഒരു വിഷയത്തിൽ ഒരു മദ്ഹബായിരിക്കണം. ആർക്കും മനസ്സിലാകുന്ന ഒരു തത്വമാണ്. ഇരിക്കട്ടെ, അക്കരേക്ക് കടന്നു പോകാൻ നാല് തോണികൾ ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു തോണി കയറി അക്കരെത്തും. ഒരാൾ രണ്ട് തോണി കാലി വെച്ചിട്ട് തോണി തുഴഞ്ഞാലോ വെള്ളത്തിലെത്തും, സ്വാഭാവികമാണ്. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആര്യവൈദ്യന്മാരുടെ ഗുളിക കഴിക്കുമ്പോൾ തേന് ചേർത്ത്. ആരായി തേന് ചേർക്കാൻ പറഞ്ഞത്? കുമാരൻ വൈദ്യരാ. കുമാരൻ വൈദ്യരും വിശ്വസിക്കുന്നത് തേനിൽ ശിഫാ ഉണ്ട്, ഇത് ഖുർആൻ ഉണ്ട്. ഫീഹി ശിഫാഉ ലിന്നാസ്, മനുഷ്യന്മാർക്ക് രോഗശമനമുണ്ട് തേനിൽ. എന്താണ് ആ തേന് എന്ന് പറയുന്ന സാധനം? യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുന്നൽ മുഖ്തലിഫുൻ അൽവാനുഹു, ഈച്ച തേനീച്ചയുടെ വയറ്റിൽ നിന്ന് പുറപ്പെടുന്നതാണ് അത് എന്ന് ഖുർആൻ പറയുന്നു. ഷറാബ് എന്നൊരു പാനീയമാണ്. അതാവരുത്ത് വന്നിട്ട് ഒരു മൗലവി ഷറാബ് തന്നെ കള്ളു എന്നാണ് അർത്ഥം വെച്ച് ഇനിയാവുമ്പോൾ തേന് കള്ളുകാന്ന് പറഞ്ഞിരുന്നു. കാരണം ഷറാബിന്റെ അർത്ഥം കള്ളു എന്നല്ല,
അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചു, സി ഡി എന്ന് ഇറക്കിയിട്ടുണ്ട്, ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല. സറാബുൻ മുഖ്തലിഫുൻ അൽവാനു, കളർ വ്യത്യാസമുള്ള പാനീയം ആ ഈച്ചയുടെ തൊള്ളയിൽ നിന്ന് പുറത്തു വരുന്നു. ആ ഈച്ചയുടെ തൊള്ളയിൽ നിന്ന് പുറത്തു വരുന്ന, വയറ്റിൽ നിന്ന് പുറത്തു വരുന്ന പാനീയം, അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ടെന്ന് ഖുർആൻ. എന്താ കാരണം? എന്തേ ഈ ഈച്ചയുടെ വയറ്റിൽ നിന്ന് വരുന്ന, തൊള്ളയിലൂടെ വരുന്ന തേനിന് ഇത്ര വലിയ ബഹുമാനം? അറിയാമല്ലോ, ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. തേനീച്ചക്ക് തങ്ങൾ റബ്ബ് വഹി അറിയിച്ചിട്ടുണ്ട്, അത് സാധാരണ ഈച്ചയല്ല, വഹി കിട്ടിയ ഈച്ചയാണ്, ഓർഡിനറി ഈച്ചയല്ല, വഹി കിട്ടിയ ഈച്ചയാണ്. പക്ഷെ ആ വഹി എന്ന് പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് കൊണ്ട കൊടുക്കുന്ന അമ്പിയാക്കൾക്ക് കിട്ടുന്ന വലിയ ഗ്രേഡുള്ള വഹിയല്ല, മറിച്ച് ചെറിയ വഹിയാണ്, അഥവാ ഇൽഹാം എന്ന് പറയുന്ന വഹിയാണ്. അതേ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മാക്ക് അള്ളാഹു വഹി അറിയിച്ചു എന്ന് ഖുർആനിലുണ്ട്. പക്ഷേ ഒരൊറ്റ പെണ്ണും റസൂലായി വന്നിട്ടില്ലെന്നും ഖുർആനിലുണ്ട്. അപ്പൊ റസൂലിന് കിട്ടുന്ന വഹിയല്ലത്, മറിച്ച് ഔലിയാക്കൾക്ക് കിട്ടുന്ന വഹിയുണ്ട്. അതാണ് മൂസാ നബിയുടെ ഉമ്മക്ക് കിട്ടിയത്. മകാനത്തിന് ഒരൊറ്റ പെണ്ണും നബിയായി വന്നിട്ടില്ല. പരിശുദ്ധ ഖുർആൻ തന്നെ ഇല്ല, വഹി അറിയിച്ചുകൊണ്ട് പുരുഷന്മാരെ അല്ലാതെ അയച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൂസാ നബിയുടെ ഉമ്മാക്ക് വഹി വന്നു എന്ന് പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അമ്പിയാക്കൾക്ക് കിട്ടുന്ന വഹിയല്ല, മറിച്ച് ഔലിയാക്കൾക്ക് ചില വഹിയുണ്ട്. അതിന്റെ പേരാണ് ഇൽഹാം എന്ന് പറയുന്നത്. അവരെ മനസ്സിൽ അല്ലയം ഇട്ടുകൊടുക്കലാണ് വിഷയം, അതാണ് ഇൽഹാം എന്ന് പറയുന്നത്. അതല്ലേ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണ് നിന്നെ പറയൂന്നും കേട്ടോവർ, ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ, അനുവാദം വന്നാൽ പറവൻ ഞാൻ എന്നോവർ. അല്ലാഹുവിങ്കിൽ നിന്ന് അനുമതിയില്ലാതെ തങ്ങളൊന്നും സംസാരിക്കുന്നില്ല, ഓർഡർ ഇല്ലാതെ ഒന്നും പറയുന്നില്ല. അത് ഇൽഹാമിന്റെ വഹിയാണ്. ആ വഹി ഔലിയാക്കൾക്ക് കിട്ടുന്ന ഒരു സൈസ് വഹിയാണത്. അതുപോലെ നീ വീടുണ്ടാക്കണം, പർവ്വതത്തിന്റെ മേലെ പോയി, മരങ്ങളുടെ മേലെ പോയി വീട് കെട്ടിയിട്ട്, കൂട് കെട്ടിയിട്ട്, അതാ പുഷ്പങ്ങളിൽ നിന്ന് നീ പോയി തേന് സംഭരിച്ചു കൊണ്ടുവന്ന്, തേന് ശേഖരിച്ചു കൊണ്ടുവന്ന് നീ സൂക്ഷിച്ചു വെക്കണമെന്ന് അതാ തേനീച്ചക്കള്ള വഹി കൊടുത്തു. അങ്ങനെ അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഈ ഇൽഹാമിന്റെ വഹി കിട്ടിയപ്പോ ആ തേനീച്ചയുടെ വയറ്റിൽ നിന്ന് വരുന്ന, തൊള്ളയിലൂടെ വരുന്ന ഉമിനീരിന് വലിയ ബർക്കത്തായി പോയി. അത് രോഗശമനമാണെന്ന് കുമാരൻ വൈദ്യരും പറയുന്നു, ഖുർആൻ വ്യക്തമായി എങ്കിൽ പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ഏറ്റവും മുന്തിയ വഹി കിട്ടിയ ലോകത്തിന്റെ നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊള്ളയിൽ നിന്ന് വരുന്ന ഉമിനീരിന്റെ ബറക്കത്തും ബഹുമാനവും പറയേണ്ടതുണ്ടോ? അതുകൊണ്ടാണ് മഹാന്മാരായ സഹാബത്ത് അവിടുന്ന് തുപ്പിയാൽ ആ തുപ്പുന്ന ഉമിനീരിന് കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമാണ്, ഏത് രോഗത്തിനും അത് ശമനമാണ്, അത് നിലത്ത് വീഴാൻ അനുവദിക്കൂല. സഹാബത്ത് അതാ കയ്യിലേറ്റു വാങ്ങിയിട്ട് ശരീരത്തിൽ പുരട്ടുന്നു. ഇത് സാധാരണ നേതാവല്ല, സാധാരണ നബിയല്ല, സാധാരണ ഉമിനീരല്ല, സാധാരണ ബറക്കത്തല്ല. وأفضل الخلق على الإطلاق نبينا فامل أنسيق الطيب ഏറ്റവും ബഹുമാനമുള്ള സൃഷ്ടിയാണത്. ആ നബിയെക്കാൾ ബഹുമാനമുള്ള ഒരു ജിബ്രീലുമില്ല, ഒരു കഅബയുമില്ല, ഒരു ബൈത്തുൽ മഅ്മൂറുമില്ല, ഒരു അർശുമില്ല, കുർസിയുമില്ല.
കഅബ ശരീഫ് അടക്കം ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും ഈ ഭൂമിയിലെ ഏറ്റവും ബഹുമാനമുള്ള സ്ഥലം മഹാനായ ഖാദിയാനു റഹിമഹുള്ള പറഞ്ഞില്ലേ? അതേ അതുപോലെ ഇബ്നുൽ ഹാജ്ജ് തങ്ങൾ മദ്ഖലിൽ പറഞ്ഞില്ലേ? അജ്മഅൽ ഉലമാഉ, ഒരൊറ്റ ആലിമിനും തർക്കമില്ല, ഒരൊറ്റ ഇമാമിനും തർക്കമില്ല, ഭൂമിയിലെ ഏറ്റവും ബഹുമാനമുള്ള സ്ഥലം അവിടുത്തെ ശരീരം തൊട്ടുകിടക്കുന്ന സ്ഥലമാണ്. അതിനേക്കാൾ ബഹുമാനമുള്ളൊരു സ്ഥലം ഈ ഭൂമിയിലില്ല. ബഹുമാനം പറഞ്ഞു തീർക്കാൻ കഴിയില്ല, ഒന്നും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിനീരും ഈത്തപ്പഴത്തിന്റെ നീരും ചേർത്തുകൊണ്ട് തൽഹ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ അബീ തൽഹ റളിയല്ലാഹുവിന്റെ ചെറിയ കുട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മധുരം തൊട്ടുകൊടുത്തു. അതിൽ നിന്ന് മനസ്സിലാക്കി സീനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു മദ്ഹുൽ മുഅ്മിനിൽ പറഞ്ഞു, തഹനീക്ക് സുന്നത്താണ്. ഒരു കുട്ടിയെ പ്രസവിക്കപ്പെട്ടാൽ ആ കുട്ടിക്ക് തഹനീക്ക് സുന്നത്താണ്. തഹനീക്ക് എന്ന് പറഞ്ഞാൽ മധുരം തൊട്ട് കൊടുക്കലാണ്. അതിന് ഏറ്റവും നല്ല രൂപം നല്ലത് മാത്രം സംസാരിക്കുന്ന, നല്ലത് മാത്രം പറയുന്ന, ഗീബത്ത് പറയാത്ത, നമീമത്ത് പറയാത്ത, കളവ് പറയാത്ത, ഫസാദ് പറയാത്ത, അതുപോലെ തന്നെ വേണ്ടാത്തത് സംസാരിക്കാത്ത, ദിക്റും സലാത്തും ഔറാദും അതുപോലെ ഖുർആനോത്തും ഒക്കെയായി കഴിയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ തൊള്ള അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വ്യക്തി ഈത്തപ്പഴം തൊള്ളയിൽ വെച്ചൊന്ന് ഒതുക്കിയിട്ട് ഈത്തപ്പഴത്തിന്റെ നീരും അദ്ദേഹത്തിന്റെ ഉമിനീരും ചേർത്ത് കുട്ടിക്ക് തൊട്ടുകൊടുക്കൽ, മധുരം തൊട്ടുകൊടുക്കൽ സുന്നത്തുണ്ട്. അതാണ് ഭക്ഷണത്തിന്റെ ഉദ്ഘാടനം ബർക്കത്തോടുകൂടി, മഹാന്മാരെ ബർക്കത്തോടുകൂടി. ആ ബർക്കത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നതിന് മുമ്പ്, കുട്ടിക്ക് ശരീരത്തിന്റെ ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് ആത്മാവിന്റെ ഭക്ഷണം കൊണ്ട് ഉദ്ഘാടനം ചെയ്യണം. ആ ഉദ്ഘാടനമാണ് പ്രസവിച്ച ഉടനെ തന്നെ കൊടുക്കണം, ബാങ്ക് കൊടുക്കണം, ബാങ്ക് കൊടുക്കണം. കൊടുക്കൽ പല സൈസ് ഉണ്ട്, കാണിച്ചു കൊടുക്കലുണ്ട്, കേൾപ്പിച്ചു കൊടുക്കലുണ്ട്, വാരി കൊടുക്കലുണ്ട്, കോരി കൊടുക്കലുണ്ട്, ചെയ്തു കൊടുക്കലുണ്ട്, ജയിപ്പിച്ചു കൊടുക്കലുണ്ട്, തോപ്പിച്ചു കൊടുക്കലുണ്ട്, കൊടുക്കൽ പല സൈസ്. അപ്പൊ കേൾപ്പിച്ചു കൊടുക്കണം ആർക്ക്? കുട്ടിക്ക് ബാങ്ക് കൊടുക്കണം. ബാങ്ക് കൊടുക്കേണ്ടത് എല്ലാ സ്ഥലത്തും ബാങ്ക് കൊടുക്കണം, പള്ളിയിൽ ബാങ്ക് കൊടുക്കുകയാണ്, കേൾപ്പിച്ചു കൊടുക്കണം. എല്ലാം കൊടുക്കൽ അതൊരു കൊടുക്കലാണ്, കേൾപ്പിച്ചു കൊടുക്കലാണ്, കാണിച്ചു കൊടുക്കൽ വേറൊരു കൊടുക്കലാണ്. അപ്പൊ ഇരിക്കട്ടെ, ബാങ്ക് കേൾപ്പിച്ചു കൊടുക്കണം. ആ ബാങ്കിന്റെ ഒന്നാമത്തെ വാചകം എന്താണ്? സ്വർഗത്തിലേക്ക് വരുന്ന അല്ല, ഒന്നാമത്തെ വാചകം അല്ലാഹ്. മനുഷ്യന്റെ മനസ്സ് തിരിയേണ്ടത് അല്ലാഹുവിലേക്കാണ്. ആദ്യം തന്നെ കുട്ടിയുടെ ചുവട്ടിൽ കേൾപ്പിക്കുന്ന വാക്ക് അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അല്ലാഹ് എന്ന വാചകം കേൾക്കണം. അവിടുന്ന് അങ്ങോട്ട് കേൾക്കുന്നതൊക്കെ വളരെ അർത്ഥവത്താണ്. അല്ലാഹു വലിയവനാണ് ആവർത്തിച്ച് കേൾക്കുന്നു. ആ ഒരു പ്രാവശ്യം പോരാ, ഇനി കുട്ടി ലോകത്ത് ജീവിക്കുമ്പോ ഒരു ദിവസം ചുരുങ്ങിയത് 30 തവണ അല്ലെങ്കിൽ 50 തവണ ബാങ്കിലും ഇഖാമത്തിലും കൂടി 5 നേരം എല്ലാ സമയത്തും ഈ കുട്ടി അടക്കം വലിയവരടക്കം കേൾക്കുന്നു അല്ലാഹു അക്ബർ. ബാങ്ക് ഇഖാമത്ത് ഇനി നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും ആദ്യം തന്നെ ഇമാമിന്റെ വാക്ക് അല്ലാഹു അക്ബർ, പിന്നെ ഇടക്കിടക്ക് കേൾക്കുന്നത് അല്ലാഹു അക്ബർ. അല്ലാഹുവിലേക്ക് കൽബ് തിരിയണം, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയണം, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയണം, ആ റബ്ബിനെ കാണാൻ ആഗ്രഹിക്കണം. ഫമൻ കാന യർജു, മൻ കാന യർജു ലിഖാ റബ്ബിഹി, ആ റബ്ബിനെ കാണണമെന്നുണ്ടോ? എന്നാൽ ചിലതൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഡോക്ടർ ജയേഷിനോട് പറഞ്ഞു, അല്ലാഹുവിനെ കാണാനാണ് ഞങ്ങൾ ഇബാദത്തെടുക്കുന്നത്, ഞങ്ങൾ നോമ്പെടുക്കുന്നത്. അപ്പൊ ഡോക്ടറിനോട് ചോദിച്ചു, അല്ലാഹുവിനെ കാണുമോ? ഞാൻ പറഞ്ഞു കാണും. അപ്പൊ എന്നോട് അദ്ദേഹം രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു, അല്ലാഹുവിനെ സൃഷ്ടികളല്ലേ എല്ലാ ജീവികളും, പശുവും ആടും മുട്ടവും ഒക്കെ അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലേ? അവൻ അതെ, അതൊക്കെ അല്ലാഹുവിനെ കാണുമോ എന്ന് ചോദിച്ചു. പിന്നെ
ഈ മനുഷ്യൻ മാത്രമേ കാണുള്ളൂ, അല്ല എല്ലാ സൃഷ്ടികളും മൃഗങ്ങളും കാണുമെന്ന് ഡോക്ടർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവകളൊന്നും ലക്ഷ്യമല്ല, അവകൾ ഉപാധികളാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവകളെ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യന്റെ ജീവിതത്തിന് വേണ്ടി പടച്ചു കൊടുത്തതാണ്. അവകളെ പടക്കലല്ല ലക്ഷ്യം, ലക്ഷ്യം മനുഷ്യൻ ഉണ്ടാകലാണ്. മനുഷ്യന് ജീവിക്കാൻ പശു, ആട്, ഒട്ടകം തുടങ്ങി ഒരുപാട് സാധനങ്ങൾ വേണം. തെങ്ങ് അല്ല മനുഷ്യന് ജീവിക്കാൻ വേണ്ടിട്ടാക്കിയതാണ്. എല്ലാ സാധനങ്ങളും സൂര്യനും ചന്ദ്രനും അടക്കം എല്ലാം മനുഷ്യന് വേണ്ടി ഉള്ളതാണ്. അങ്ങനെ തുടങ്ങി എത്ര എത്ര ആയത്തുകളിലാണ് അല്ലാഹു അത് പഠിപ്പിക്കുന്നത്. എല്ലാ സാധനങ്ങളും മനുഷ്യന് വേണ്ടി ഉള്ളതാണ്. മനുഷ്യൻ എന്തിനു വേണ്ടി? അതിന്റെ മറുപടിയും ഖുർആൻ പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മനുഷ്യൻ അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പഠിച്ചതാണ്. മറ്റുള്ളതെല്ലാം മനുഷ്യന് വേണ്ടി ഉള്ളതാണ്. എന്തിനധികം പറയണം, മലക്കുകൾ വരെ മനുഷ്യന്റെ ഖിദ്മത്തിലാണ്. മനുഷ്യന് കാവൽ കൊടുക്കാൻ ഹഫലത്ത് എന്ന് പറഞ്ഞ് മലക്കുകളുണ്ട്. മനുഷ്യന് മഴ എത്തിച്ചു കൊടുക്കാൻ മലക്കുകളുണ്ട്. മനുഷ്യന് കാറ്റിന് വേണ്ടി മലക്കുകളുണ്ട്. ഇടി മിന്നി ഏൽപ്പിച്ച മലക്കുകളുണ്ട്. അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ ആത്മാവ്, അതാ ഡെഡ് ബോഡി. അതേ സഹോദരന്മാരെ, 4 മാസം എത്തിയ കുട്ടിയുടെ ആ ശരീരത്തിലേക്ക്, ബോഡിയിലേക്ക് ആത്മാവിനെ കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ മലക്കുകളുണ്ട്. മനുഷ്യന്റെ ശരീരത്തിൽ ആത്മാവിനെ പിടിച്ചെടുക്കാൻ മലക്കുകളുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് മലക്കുകൾ കാവലിന് മലക്കുകളുണ്ട്. വൽമുദബ്ബിറാതി അമ്രാ, കാര്യങ്ങൾ നിയന്ത്രിച്ച് നടപ്പാക്കാൻ മലക്കുകളുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് മലക്കുകൾ ഇതിന്റെ ഒക്കെ പുറമെ യസ്തഗ്ഫിറൂന, അവരതാ ലില്ലദീന ആമനു, വിശ്വസിച്ച മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വേണ്ടി പടച്ചവനോട് ശഫാഅത്ത് ചെയ്യാൻ മലക്കുകളുണ്ട്. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് സഫിൽ വന്ന് നിന്നിട്ട് ആമീൻ എന്ന് ഇമാമ് പറയുമ്പോ, ആ ആമീൻ ഇമാമിന്റെ കൂടെ നമ്മൾ പറയുമ്പോ നമ്മളെ കൂടെ കൂടി അമീൻ പറയാൻ മലക്കുകൾ ഉണ്ട്. അങ്ങനെ സർവസ്ഥലത്തും മലക്കുകളുണ്ട്. ഇൽമിന്റെ സദസ്സിൽ മലക്കുകളുണ്ട്. മലക്കുകളുടെ സഹായങ്ങളുണ്ട്. മലക്കുകളുടെ സഹകരണങ്ങളുണ്ട്. അങ്ങനെ എല്ലാ രംഗത്തും മനുഷ്യന്റെ ഖിദ്മത്തിന് മലക്കുകളെ അല്ലാഹു തആല മനുഷ്യന്റെ നന്മക്ക് വേണ്ടി പടച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ അറിയാമല്ലോ നിങ്ങൾക്ക്, സൂറത്ത് യാസീൻ അത് പറയുന്ന സമയത്ത് ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. പടച്ചവൻ ആകാശങ്ങളിൽ സൈന്യങ്ങളുണ്ട്, ഭൂമിയിൽ സൈന്യങ്ങളുണ്ട്. അത് ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർദി വകാനല്ലാഹു അലീമൻ ഹകീമാ. ആകാശങ്ങളിൽ പടച്ചവന് സൈന്യങ്ങളുണ്ട്, ഭൂമിയിലും സൈന്യങ്ങളുണ്ട്. ആ സൈന്യങ്ങളിൽ ഏറ്റവും പ്രധാനികളാണ് മലക്കുകൾ. പക്ഷേ ആ മലക്കുകളെ ഇറക്കിയിട്ട് പൂർവകാലത്തുള്ള ഒരു നബിക്കും ഒരു റസൂലിനും ഒരാൾക്കും അതാ ശത്രുക്കളെ നേരിടാൻ വേണ്ടി, ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടി മലക്കുകളെ ഇറക്കിക്കൊടുത്തിട്ട് ആ മലക്കുകൾ മുഖേന പൂർവകാലത്തൊരു നബിയെയും യുദ്ധത്തിന് സഹായിച്ചിട്ടില്ല. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. حبيب النجار رضي الله عنه എന്ന് പറയുന്ന ദീനി പ്രവർത്തകനായ മഹാൻ സത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ ജനങ്ങളിൽ പലരും അദ്ദേഹത്തിന്റെ വിരോധിയായി. SOSന്റെ പ്രവർത്തകരെ, SSFന്റെ പ്രവർത്തകരെ, മുതഅല്ലിമീങ്ങളെ, മുഅല്ലിങ്ങളെ, പണ്ഡിതന്മാരെ, ഓ കാരണവന്മാരെ, നമ്മൾ അല്ലാഹുവിന്റെ ദീൻ ഹഖ് ഹഖായി തുറന്നു പറയുമ്പോ
ഹഖിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോ സ്വാഭാവികമായും എതിരാളികൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അത് ലോകത്തിന്റെ ഇന്ന് വരെയുള്ള ചരിത്രമാണ്. ആ ചരിത്രമുള്ളത് കൊണ്ടാണ് ലുഖ്മാനുൽ ഹകീം തങ്ങൾ മകനോട് പറഞ്ഞത്, മോനെ യാ ബുനയ്യ അഖ്മി സലാത വഅ്മുറു ബിൽ മഅറൂഫി വൻഹാനിൽ മുങ്കരി വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. മോനെ മുറക്ക് നിസ്കാരം നിർവഹിക്കണേ, നല്ലത് കൽപ്പിക്കണേ, ചീത്ത വിരോധിക്കണേ, അപ്പൊ നിനക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരും, അത് നീ ക്ഷമിക്കണേ മോനെ. ചീത്ത പറയാനും തെറി പറയാനും കുറ്റം പറയാനും നിസ്സാരപ്പെടുത്താനും കളിയാക്കാനും പരിഹസിക്കാനും കാട്ടൂര് വരക്കാനും കല്ലെറിയാനും അങ്ങനെ എല്ലാറ്റിനും ആളുണ്ടാകും, നീ ക്ഷമിക്കണേ മോനെ. അത് സത്യം പറയുന്നവർക്കുള്ളതാണ് കേട്ടോ. അവിടെ ഒന്നും പതറിപ്പോകാതെ ഓ എസ് വൈ എസിന്റെ പ്രവർത്തകരെ, എസ് എസ് എഫിന്റെ പ്രവർത്തകരെ, മാനവികത ഉണർത്താൻ, മനുഷ്യരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ, ചീത്തക്ക് ചീത്ത പറയാനല്ല, തെറിക്ക് തെറി പകരം കൊടുക്കാനല്ല, കല്ലിന് പകരം കല്ല് കൊടുക്കാനല്ല, മറിച്ച് അള്ളാഹിന്റെ ദീന് പ്രചരിപ്പിക്കാൻ, പടച്ച റബ്ബിലേക്ക് ജനങ്ങളെ മനസ്സ് ക്ഷണിക്കാൻ, മാനവികത ഉണർത്താൻ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. ആ പ്രവർത്തനത്തിന് നേതാക്കളും പണ്ഡിതന്മാരും ഇറങ്ങുമ്പോ നമ്മളതിൽ പരമാവധി പരിശ്രമിച്ച് സഹകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. നിങ്ങൾ ഓർക്കണം, ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു സത്യം തുറന്ന് പറഞ്ഞപ്പോൾ എറിഞ്ഞെറിഞ്ഞ് മഹാനവറുകളെ ശത്രുക്കൾ കൊന്നു കളഞ്ഞു. കൊന്നപ്പോഴോ കൊന്നപ്പോൾ തീരദുഹുലിൽ ജന്ന സ്വർഗത്തിലേക്ക് കടക്കാനതാ റബ്ബിങ്ങൽ ഓർഡർ കിട്ടി. ഖാല അലൈത ഖൗബി യഅലമൂന ബിമാ ഗഫറലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ. സ്വർഗത്തിൽ കടക്കാൻ പറഞ്ഞപ്പോ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹുവിന്റെ മനസ്സിൽ വല്ലാത്ത വിഷമം. സ്വർഗത്തിൽ കടക്കുന്നതിലല്ല വിഷമം, എന്നെ എറിഞ്ഞു കൊന്ന ജനങ്ങൾ ഇപ്പോഴും അതേ ആ വാശിയിൽ തന്നെയല്ലേ, അവര് നന്നായിട്ടില്ലല്ലോ, അവര് നന്നായിട്ടില്ലല്ലോ. പടച്ചറബേ, എനിക്ക് നീ തന്ന ബഹുമാനവും കറാമത്തും ഒക്കെ അതാ എന്നെ എറിഞ്ഞു കൊന്ന ജനങ്ങൾ അറിഞ്ഞെങ്കിൽ അവരും ഒന്ന് നന്നായെങ്കിൽ എത്ര നന്നായിരുന്നു. എറിഞ്ഞു കൊന്നിട്ടും അവരോട് വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, അതാണ് ദീനി ദൈവത്തിന്റെ രൂപം. അതുകൊണ്ട് തന്നെ ചീത്ത പറയുന്നവനോട് ശത്രുതയില്ല, തെറി പറയുന്നവനോട് ശത്രുതയില്ല. അവനും ഒന്ന് നന്നായി കാണണം എന്ന ചിന്തയല്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കില്ല. ഹബീബുൻ നജ്ജാർ തങ്ങൾ അപ്പോഴും സാധിപ്പിക്കുകയാണ്, യാ ലൈത ഖൗമീ യഅലമൂന ബിമാ ഗഫറ ലീ റബ്ബീ വജഅലനീ മിനൽ മുക്രമീൻ. ആ സമയത്ത് അതിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് സൂറത്ത് യാസീനിൽ അല്ലാഹു പറഞ്ഞു, വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുന്ദിമിന സമാ, ആകാശത്തിൽ നിന്ന് ആ എതിരാളികളായ ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ സൈന്യത്തെ ഇറക്കിയിട്ടില്ല. ഹബീബുൻ നജ്ജാർ തങ്ങളുടെ സമൂഹത്തെ നശിപ്പിക്കാൻ നമ്മൾ ആകാശത്തും സൈന്യത്തെ അയച്ചിട്ടില്ല, ഇറക്കിയിട്ടില്ല. വമാ കുന്നാ മുൻസിലീൻ, അങ്ങനെ ഇറക്കുന്ന പരിപാടി നമുക്കില്ല. വമാ കുന്നാ മുൻസിലീൻ, അങ്ങനെ ഇറക്കുന്നവരല്ല നമ്മൾ എന്ന് അല്ലാഹു പറഞ്ഞു. എന്നാൽ ബദർ യുദ്ധത്തിൽ ഇറങ്ങിയില്ലേ, മലായികത്ത് ഇറങ്ങിയിട്ട് യുദ്ധം ചെയ്തില്ലേ, അത് ഹബീബായ തങ്ങൾക്ക് കൊടുത്ത പ്രത്യേകതയാണ്, അത് വേറെ ആർക്കും ഇല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള പ്രത്യേകതയാണ്, മലായികത്തിന് ഇറക്കി സഹായിച്ചു കൊടുത്തു എന്ന്. അതാണ് വമാ കുന്നാ മുൻസിലീൻ എന്ന് പറഞ്ഞു. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ മലക്കുകൾ പല നിലക്കും സഹായത്തിനെത്തുന്നു, പല വിഷയത്തിലും ഏർപ്പെടുന്നു. അങ്ങനെ മലക്കുകളെ നമുക്ക് സഹായിക്കാൻ അല്ലാഹുവിന് നിശ്ചയിച്ചിരിക്കുക, മലക്കുകളെ സഹായിക്കാൻ നമ്മളല്ല. അപ്പൊ നമ്മളെ ബഹുമാനം എത്രയാ, മനുഷ്യന്റെ ബഹുമാനം എത്രയാ, നമ്മളെ സഹായിക്കാനുള്ള മലക്കുകൾ നമുക്ക് കാവൽ നൽകാൻ അല്ലാഹുവിന്റെ മലക്കുകൾ ചെയ്യും. അപ്പൊ മനുഷ്യന്റെ ബഹുമാനം എത്ര, മനുഷ്യന്റെ ബഹുമാനം വലിയ ബഹുമാനമാണ്. അതുകൊണ്ടിപ്പോ ഞാനുങ്ങൾ വിചാരിക്കേണ്ട, ഞാൻ ജിബ്രീലിനെ കാണാൻ വലിയ ആളാണ്. മനുഷ്യ സമൂഹത്തിന് ബഹുമാനമായിട്ട് തന്നെ എനിക്കിട്ടിരുന്നല്ല,
സമൂഹത്തിന്, മനുഷ്യ സമൂഹത്തിന് മലക്കിനേക്കാൾ ബഹുമാനമുണ്ട്. നബിമുല്ലാഹി മൂസ അലൈഹി സ്സലാമിന് ജിബ്രീൽ അലൈഹി സ്സലാമിനേക്കാൾ ബഹുമാനമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്സലാമിന് മീകായിൽ അലൈഹി സ്സലാമിനേക്കാൾ ബഹുമാനമുണ്ട്. മനുഷ്യന് സംസാരം പഠിപ്പിച്ചവനാണ്. ആ സംസാരത്തിന്റെ ഭാഷകളൊക്കെയും ആദൻ നബി അലൈഹി സ്സലാമിനുള്ള പഠിപ്പിച്ചതാണ്. വസ്തുക്കളുടെ പേരുകൾ സർവഭാഷയിലും പഠിപ്പിച്ചതാണ്. ഉപകാരം അള്ള പഠിപ്പിച്ചതാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ ആദൻ നബിയേക്കാൾ വിവരമുള്ള വ്യക്തി, ആദൻ നബി അലൈഹി സ്സലാമിനേക്കാൾ വിവരമുള്ള വ്യക്തി, കദാലിക നുരീ ഇബ്രാഹീമ മലകൂത സമാവാതി വൽ അർദി വനയകൂന മിനൽ മൂഖിനീൻ. ഭൂമിയിൽ ഇരുന്നിട്ട് ഗോളശാസ്ത്രം പൂർണ്ണമായി പഠിപ്പിക്കപ്പെട്ട, അറിയിച്ചു കൊടുക്കപ്പെട്ട നേതാവാണ് ഖലീലുല്ലാഹി ഇബ്രാഹീം. ആ ഇബ്രാഹിം നബി അലൈഹി സ്സലാമിനേക്കാൾ വിവരമുള്ള വ്യക്തി. സുബ്ഹാനല്ലാഹ്. ലോകത്ത് വെള്ളപ്പാണ്ട് രോഗമടക്കമുള്ള രോഗങ്ങൾ സുഖപ്പെടുത്തി കാണിച്ചു കൊടുത്ത നേതാവാണ് റൂഹുല്ലാഹി ഈസാ. സുബ്ഹാനല്ലാഹ്. അന്നി أخلق لكم من الطين كهيئة الطير فأنفخ فيه فيكون طيرا بإذن الله وأبرئ اللكمه والأبرص وأحيي الموتى بإذن الله പടച്ച റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ ചത്ത ജഗത്തെ ജീവന് ഈച്ചു തരും, ഞാൻ ചത്ത ജഗത്തെ ഹയാത്താക്കി തരും, ഞാൻ വെള്ളപ്പാണ്ട് മാറ്റിത്തരും, ഞാൻ അതാ കണ്ണിന്റെ കാഴ്ചയില്ലാത്ത അന്ധന്മാർക്ക് കാഴ്ച തരും, ഞാൻ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചത് എന്താണെന്ന് ഇവിടെ ഇരുന്ന് പറഞ്ഞു തരും, നിങ്ങൾ കഴിച്ച ഭക്ഷണം എന്താണെന്ന് പറഞ്ഞു തരും. ഇങ്ങനെയൊക്കെ പറഞ്ഞ നബിയുമായി ഈസാ അലൈഹി സലാം. ആ ഈസാ നബിയേക്കാൾ അല്ലാഹു തആല വലിയ വലിയ മുഅ്ജിസത്തുകൾ കൊടുത്തു. എന്തിനധികം പറയണം? ചത്ത ജഗത്തിന്റെ ജീവനിടിച്ചോവർ ചാകും കീലേശത്തെ നന്നാക്കി വിട്ടോവർ കൊടിന്റെ മുള്ളോട് കുകന്ന് ചൊന്നാരെ കുകാശുഷാതെ കൂക്കീപ്പ റപ്പിച്ചി വിട്ടോവർ. اللهم عيدين عبد القادر الجيلاني قدس الله سره العزيز ونفعنا الله به في الدارين. പാവപ്പെട്ട ഉമ്മ തഅല്ലിമായി കുട്ടിയെ ഉസ്ലാമിന്റെ ദർസ് ചേർത്തു കൊടുത്തു, ഉരീദാക്കി നിശ്ചയിച്ചു കൊടുത്തു. കാണാൻ വേണ്ടി ഉമ്മ വന്നു നോക്കുമ്പോ ഈ കുട്ടി തിന്നുന്നത് ഗോതമ്പത്തിന്റെ ഉമിയുടെ ഉണക്കപ്പത്തി. എന്റെ മോന് കൊടുത്തു ഒരു ഭക്ഷണം ഉസ്താദ് തിന്നാൻ പറ്റാം. ഉസ്താദിന്റെ റൂമിന്റെ അടുത്ത് നല്ല ചെന്ന് നോക്കുമ്പോ ഉസ്താദ് നല്ല ചിക്കൻ നാടൻ കോഴി. പിന്നെ ഇന്നത്തെ ഖിയാമത്ത് നല്ല കോഴി അതില്ലല്ലോ. നാല് കോഴി ഇങ്ങനെ തിന്നു. ഉസ്താദ് ഇതെന്ത് പണിയാ? എന്റെ കുട്ടിക്ക് കോതമ്പത്തിന്റെ ഉമിയുടെ ഉണക്കപ്പത്തി, നിങ്ങൾക്ക് നല്ല ഓ ക്ലാസ് കോഴി. അപ്പോഴാണ് സുഹൃത്തുക്കളെ തിന്നുകൊണ്ടിരുന്ന കോഴിയുടെ എല്ലുകൾ മുള്ളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് എല്ലിനെ ജീവിപ്പിക്കുന്ന അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ പറയുന്നു, എഴുന്നേറ്റ് പോയിക്കോ എന്ന് പറയുമ്പോൾ അതാണ് കോഴിന്റെ മുള്ളോട് കുകന്ന് ചൊന്നാരെ കുശാതെ പാറപ്പിച്ച് വിട്ടോവർ. കോഴി കോഴിയിട്ടങ്ങ് പറന്നുപോയി. ഉമ്മ നിങ്ങളെ മകനും കോഴി തിന്നാം, പക്ഷേ ഈ സ്ഥാനത്തെത്തണം. ഈ സ്ഥാനത്തെത്തി ഞങ്ങൾ കോഴി തിന്നാം. ഞാൻ ആദ്യം തന്നെ കോഴി അടിച്ചു മാറിയതല്ല. പിന്നെ 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയന്നേകൽ കേട്ടാരേ ഇരുന്നോവർ. 25 കൊല്ലത്തോളം ലോകത്ത് ചുറ്റിക്കറങ്ങി ഇൽമു പഠിച്ചിട്ടുണ്ട്, അതേ പ്രയാസപ്പെട്ടിട്ടുണ്ട്, മഹാന്മാരെ സന്ദർശിച്ചിട്ടുണ്ട്, പഠനം നടത്തിയിട്ടുണ്ട്, അതേ ഉണമ്മ
ഉറക്കും ഒന്നുമേ കൂടാതെ മൂവാണ്ട് കാലം പൊറുത്തി നടന്നോവർ. ഊണും ഭക്ഷണവും കിട്ടാതെ നടന്നിട്ടുണ്ട്, ഉറക്കമൊഴിച്ചിട്ടുണ്ട്, അധ്വാനിച്ചിട്ട് കിട്ടിയതാണ്. നിങ്ങളെ മകൻ ഈ സ്ഥാനമെത്തിയാൽ അവനും കോഴി കഴിക്കാം, ഇപ്പോൾ പറ്റൂല. സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ഔലിയാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലുണ്ട്. പിന്നെ ഈസാ നബി അലൈഹി സ്ലാമിന്റെ മുഹജിദത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹജിദത്തുമായി തട്ടിച്ചു നോക്കുമ്പോ പറയണോ, സാറു ഔലിയാക്കളും കറാമത്തും അല്ലാഹുവിന്റെ റസൂലിന്റെ മുഹജിദത്തല്ലേ, ഇനി അമ്പിയാക്കുക തന്നെ ഉള്ള മുഹജിദത്ത് തന്നെ എടുത്താലോ, അതും അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശത്തിൽ ഉള്ളതല്ലേ. ഏതിന്റെ ബിമാർക്ക് എന്ത് പ്രകാശമുണ്ടോ, ഏത് ദൃഷ്ടാന്തങ്ങളുണ്ടോ, അതൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടിയതല്ലേ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിലാലമീൻ. തങ്ങൾ മനുഷ്യനാണ്, അവ മനുഷ്യന് ബഹുമാനത്തിന് എന്തെങ്കിലും വേണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്, പക്ഷേ സാധാരണ നമ്മളെ പോലത്തെ മനുഷ്യൻ അല്ല. അത് പറഞ്ഞവൻ മനുഷ്യൻ അല്ല, നമ്മളെ പോലത്തെ മനുഷ്യനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അവൻ മനുഷ്യന്റെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റൂല. ലൈസ മിന്ന, കാരണം നിശ്ചയം ഞാൻ മനുഷ്യൻ മാത്രമാണ്, ഞാൻ മനുഷ്യനാണ് എന്നല്ല പറഞ്ഞു, ഞാൻ മനുഷ്യൻ മാത്രമാണ്. എന്തിനെ മാത്രമാണ് എന്ന് പറഞ്ഞത്? വേറെ എന്തോ അല്ലാന്നല്ലേ എന്റെ അർത്ഥം, അല്ലെ മനുഷ്യൻ മാത്രമാണ് എന്ന് പറയുന്നു. ഇവിടെ വയത് മാത്രമാണ് എന്നതിന്റെ അർത്ഥം എന്താ? വാദപ്രതിവാദം അല്ലാന്നാണ് അല്ലേ, മറ്റൊന്നല്ലാന്നല്ലേ എന്റെ അർത്ഥം. നാടകമല്ല, നൃത്തമല്ല, ഡാൻസ് അല്ല, ഇവിടെ വയത് മാത്രമാണ്, മാത്രമാണ് എന്നതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ മനുഷ്യൻ മാത്രമാണ് ജിന്നല്ല, ദൈവമല്ല, ദൈവപുത്രനല്ല, അങ്ങനെയൊക്കെ പ്രവാചകന്മാരെ പറ്റി പറഞ്ഞ ആളുകളുണ്ട്. അതുപോലെ തന്നെ വിശ്വസിക്കുന്നവരും ചിന്തിക്കുന്നവരുമുണ്ട്, ഞാൻ മനുഷ്യൻ മാത്രമാണ്, നിങ്ങളെ പോലത്തെ മനുഷ്യനല്ല. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഞാൻ മനുഷ്യൻ മാത്രമാണെന്ന് പറയൂ നബി. മിസ്ലുക്കും, മിസ്ലുക്കും, നിങ്ങളെ പോലെയാ, നിങ്ങളെ പോലുള്ളതല്ല, നിങ്ങളെ പോലെ. നിങ്ങൾ മനുഷ്യരാണല്ലോ, നിങ്ങൾ മനുഷ്യരാണല്ലോ, അവിടെ നിങ്ങളിലേക്ക് വന്ന റസൂൽ അതും മനുഷ്യരാണ്. നിങ്ങളെ പോലെ, നിങ്ങളെ പോലുള്ളതല്ല, നിങ്ങളെ പോലെ അർത്ഥം ഉള്ളതർത്ഥം. ഖലഖ സബഅ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുന്ന, ഏഴ് ആകാശങ്ങളെ അള്ളാഹ് പടച്ചു. വമിനൽ അർളി, ഭൂമിയിൽ നിന്ന് അള്ളാഹ് പടച്ചു. മിസ്ലഹുന്ന, ആ ഏഴ് ആകാശം പോലെ, ഏഴ് ആകാശം പോലെയുള്ള ഭൂമി എന്നല്ല, ആകാശം പോലെയുള്ള ഭൂമി ഉണ്ടാവും, അതുപോലത്തെ തല ഉണ്ടാവും. അപ്പൊ ആകാശം പോലെയുള്ള ഭൂമി എന്നല്ല, ആകാശം പോലെ, അതായത് ഈ ആകാശം ഏഴാണെങ്കിൽ ഭൂമിയും ഏഴ്, ഏഴ് വിധമാണെങ്കിൽ ഇതും ഏഴ് വിധം എന്നാ, അല്ലാതെ ആകാശം പോലത്തെ ഭൂമി ഉണ്ടാവില്ല. അപ്പൊ പോലുള്ള എന്നല്ല അതിന്റെ അർത്ഥം. ഖുർആനിന്റെ അർത്ഥം അറിയാൻ കഴിയാത്തവൻ മതം പറഞ്ഞിട്ട് എന്ത് നാശമാണ് ഇവിടെ. ഇപ്പോൾ ഞാനതിലെ കടക്കുന്നില്ല സുഹൃത്തുക്കളെ. ഉടനെ തന്നെ പറയുന്നു, യൂഹാ ഇലയ്യ, നിങ്ങളെ പോലുള്ള ആളല്ല ഞാൻ, യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹി അറിയിക്കപ്പെടുന്നു. വഹി കൊണ്ടുവരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമ. ജിബ്രീൽ മലക്കിന്റെ രൂപത്തിൽ വന്നാൽ കാണാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? നിങ്ങളെ പോലത്തെ മനുഷ്യന്മാർക്ക് കഴിയും? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കാൻ നിങ്ങളെ പോലത്തെ മനുഷ്യന്മാർക്ക് കഴിയും? അപ്പോ യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹി അറിയിക്കപ്പെടും. അപ്പൊ മനുഷ്യനാണ്, പക്ഷേ നിങ്ങളെ പോലുള്ള മനുഷ്യൻ അല്ല, മനുഷ്യനാണ്. അതാണ് ഹദീസ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസ്, ഇന്നീ ലസ്തു മിസ്ലക്കും, നിശ്ചയം ഞാൻ നിങ്ങളെ പോലെ അല്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസാണ്, ഇന്നീ ലസ്തു കഅഹദി മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. ബുഖാരിയിൽ തന്നെയുള്ള മറ്റൊരു റിപ്പോർട്ടാണ്. ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്,
ആ മനുഷ്യ കുലത്തിൽ നമുക്ക് ജനിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. നമ്മൾ പോറ്റുന്ന പശുവുണ്ട്, ആടുണ്ട്, അവകളൊക്കെ അതിന്റെ മുഖം നിലത്ത് കുത്തിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. നമ്മളോ? നമ്മൾ മുഖം നിലത്ത് കുത്തിയല്ല ഭക്ഷണം, നമ്മളെ കൈകൊണ്ട് എടുത്ത് അതാ തൊള്ളയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് ഈ തൊള്ള ഉന്നതമായ സ്ഥാനത്ത് വെച്ചിട്ടാണ് ഭക്ഷണം. അല്ലേ, നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടാണ് പ്ലേറ്റ് ഉപയോഗിക്കുന്നത്. കഴുകുന്നില്ല, വൃത്തിയാക്കുന്നില്ല പശു, കഴുകിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. കഴുകുന്നില്ല പശു, അതേ പാകം ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. പാകം ചെയ്യുന്നില്ല പശു. ജീവികൾ അതേ സുബ്ഹാനല്ലാ, എന്തൊക്കെയാണ് പല ജീവികളും തിന്നുന്നത്? നമുക്കോ? ഇല്ല ഇല്ല. അഭിമാനമുള്ള ജീവിതം അങ്ങനെ തുടങ്ങിയിട്ട് മനുഷ്യന്റെ ബഹുമാനം പറഞ്ഞാലുണ്ടോ തീരുന്നു? സുഹൃത്തുക്കളെ, അത് പറഞ്ഞാൽ തീരില്ല. ലഖദ് കറംനാ ബനീ ആദം, അതേ മനുഷ്യ സമുദായത്തെ നമ്മൾ ബഹുമാനിച്ചിരിക്കുന്നു. മനുഷ്യന്റെ ബഹുമാനം വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്ന പേരിൽ ഞാനൊരു സി ഡി ഇറക്കിയിട്ടുണ്ട്. അതിൽ ഞാനത് വിശദമായി പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ മഹത്വം. കുറ്റ്യാടി സിറാജുൽ ഹുദയിലേക്ക് ഇവിടെ വന്നപ്പോൾ പലരും നേർച്ച തന്നു. ആ സ്ഥാപനത്തിന്റെ കീഴിൽ 600-ലധികം സ്റ്റാഫുകളുണ്ട്, മുസ്ലിമും ഉണ്ട് അമുസ്ലിമും ഉണ്ട്. ആ സ്റ്റാഫുകളെ ഇരുത്തി ഞാൻ നടത്തിയ ഒരു ക്ലാസ്സാണത്. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ആ ബഹുമാനമുള്ള മനുഷ്യൻ, മനുഷ്യന്റെ ബഹുമാനം മുസ്ലിമിന് മാത്രമല്ല, മനുഷ്യൻ എന്ന നിലക്കുള്ള ബഹുമാനം അമുസ്ലിമിനുമുണ്ട്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടില്ലേ അലൈസത്തിൻ അഫ്സൻ, ഒരു യഹൂദിയുടെ ശരീരം, ഡെഡ് ബോഡി, ഒരു യഹൂദിയുടെ ഡെഡ് ബോഡി, അതേ മരിച്ച മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് നിന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഘട്ടത്തിൽ. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയേ, അതൊരു യഹൂദിയുടെ മയ്യത്തല്ലേ? ഉടനെ തന്നെ ചോദിച്ചു, അലൈസത്തിൻ അഫ്സൻ, അതൊരു മനുഷ്യ ശരീരമല്ലേ? മനുഷ്യൻ എന്ന നിലക്ക് ചില ബഹുമാനങ്ങളുണ്ട്. വെറുതെ അല്ല മാനവികത ഉണർത്തുക എന്ന പ്രമേയം. മനുഷ്യന് ബഹുമാനമുണ്ട്, അത് ഏത് മതത്തിൽപ്പെട്ട മനുഷ്യനും അതേ നിലക്ക് ബഹുമാനം ഉണ്ട് എന്ന് മാത്രമല്ല, നമുക്കല്ല പഠിപ്പിച്ച ദീനെത്ര വിശാലമാണ്, എത്ര സുന്ദരമാണ്. കണ്ടില്ലേ നിങ്ങൾ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഡെഡ് ബോഡി നജസല്ല, മരിച്ച മയ്യത്ത് നജസല്ല. അതുകൊണ്ട് നമ്മൾ പള്ളി കയറ്റിയിട്ട് മയ്യത്ത് സ്കരിക്കുന്നു, അല്ലെങ്കിൽ നജസാനെ പള്ളി കയറ്റാൻ പാടില്ല. പള്ളിക്ക് ഹിമത്തെടുക്കുന്ന പല ആളുകളുണ്ടാവും ഈ സദസ്സിലെ. കൊണ്ട് ഒരു വാക്ക് പറയട്ടെ, ഞാൻ ഈ അടുത്ത് ഒരു പള്ളി വിമാനസ്കരിച്ച് ഞാൻ തന്നെ എടുപ്പിച്ച പള്ളിയാണ് ഞാൻ എടുപ്പിച്ചു. അതായത് അർത്ഥം ഞാൻ പൈസ കൊടുത്തതല്ല, ഞാൻ പൈസ കൊടുത്തൊട്ട പള്ളി എടുത്തില്ല. നിങ്ങളെപ്പോലത്തെ ആൾക്കാരോട് പിരു വാങ്ങിയിട്ട് എടുത്തതാണ് ഞാൻ അവിടെ ജുമ കൂടി. ജുമ കഴിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോൾ സുബ്ഹാനല്ലാഹ്, ജുമ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഞാൻ കൂട്ടത്തിലൊരു കാഴ്ച കണ്ടു. എന്താണ്? മിമ്പർ തുറന്നിച്ചിരിക്കുന്നത്. എന്തിന്? അതിനുള്ളിൽ ചില ആംബ്ലിഫയർ മറ്റും ഉണ്ടായി തുറന്ന അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, എനിക്ക് തോന്നുന്നു ഒരു 1.5 kilo ഉണ്ടാവുന്ന ഒരു അത്ഭുതമായിട്ട് പറയുമ്പോൾ അങ്ങനെയാണല്ലോ പറയും, ചക്ക പോലത്തെ പേന് എന്ന് പറഞ്ഞ മാതിരി പറയുമ്പോൾ അങ്ങനല്ലേ പറയാം. അപ്പോ എത്രയാണ് പല്ലിക്കാട്ടം നിറഞ്ഞിരിക്കുന്നു ഈ മെമ്പറിന്റെ അടി. എല്ലാ ദിവസവും ബാങ്കോട്ട് അങ്ങാതി അത് ഉറക്കുമല്ലോ. എന്നിട്ട് അത് ഇവൻ എടുത്ത് നീക്കം ചെയ്തില്ലല്ലോ ഈ മൊഴിയാരി. എനിക്ക് നജസ് പള്ളിയിൽ കണ്ടാൽ അപ്പ എടുത്ത് നീക്കൽ നിർബന്ധല്ലേ? പ്രസിഡന്റ് കണ്ടാൽ ഉടനെ പ്രസിഡന്റ് എടുത്ത് നീക്കിക്കൊള്ളണോ? മൊയിലിയാരെ കാത്തിക്കാൻ പറ്റില്ല. അപ്പ എടുത്ത് നീക്കിക്കൊള്ളണം പ്രസിഡന്റ്. സെക്രട്ടറി കണ്ടാൽ അതിനെക്കാണ് മുന്നേ എടുത്തോളണോ? പള്ളിക്ക് പ്രസിഡന്റും സെക്രട്ടറി ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാനും ചില പ്രസിഡന്റും സെക്രട്ടറി ഒക്കെ ആണ്. അതിന്റെ അർത്ഥം അതിന്റെ ഭരണാധികാരി എന്നല്ല. അങ്ങനെ ഒരു മഹല്ലിനും ഒരു പള്ളിക്കും അങ്ങനെ ഭരണാധികാരിയില്ല. അള്ളാന്റെ വീട് ഭരിക്കാൻ നീയും ഞാനും. അള്ളാന്റെ വീട് ഭരിക്കുന്ന ഭരണാധികാരി ആരാണവൻ? അങ്ങനെ ഒരാളും ഇല്ല ഇവിടെ. അല്ലാഹുവിന്റെ പള്ളിക്ക് ഖിദ്മത്ത് എടുക്കുന്നവനാണ് പ്രസിഡന്റ്, അല്ലാഹുവിന്റെ പള്ളിക്ക് ഖിദ്മത്ത് എടുക്കുന്നവനാണ് സെക്രട്ടറി, അല്ലാഹുവിന്റെ പള്ളിക്ക് സേവനം ചെയ്യുന്നവനാണ് ഖജാൻജി, അതാണ് മെമ്പർ. ഒരിക്കലും തന്നെ പള്ളി ഭരിക്കുന്നവനല്ല. രാജാവിന്റെ വീട് ഭരിക്കാൻ അടിമക്കധികാരമില്ല. പള്ളിക്കാട്ടമുണ്ടെങ്കിൽ പ്രസിഡന്റ് ഒന്നാമത്തെ ഉത്തരവാദി. പള്ളിയിലതാ വൃത്തിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി സെക്രട്ടറി. പള്ളിയുടെ മൂത്രപ്പുര നാറുന്നുണ്ടെങ്കിൽ ഖജാൻജി. ഇങ്ങനെയാണ് ഓരോരുത്തരും ഉത്തരവാദിത്തമാണ്. അല്ലാതെ സുഹൃത്തുക്കളെ ഭരണാധികാരികളല്ല.
നിന്റെ വീട്ടിന് ഹിദ്മത്ത് ചെയ്ത് സ്വർഗം ലഭിക്കുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ചിന്തിക്കണം, പള്ളിയിൽ കണ്ടാൽ ഉടനെ എടുത്തു മാറ്റുന്നത് നിർബന്ധമാണ്.